ബോബി ചെമ്മിണ്ടുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തൊക്കെയാണ് അവകാശപ്പെടുന്നത്? സ്വന്തമായി വലിയൊരു ആയുധശേഖരം തന്നെ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമിയെക്കാട്ടിയും വലിയ സംഘമാണോ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ആയുധ കള്ളക്കടത്ത് നടത്തുകയാണോ ബോബി ചെമ്മണ്ണൂരെന്ന് ഇവിടുത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂര് കുറേ പേരെല്ലാം വെടിവെച്ചു എന്ന് അവകാശപ്പെടുന്നു. അപ്പം ഇതെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇതൊന്നും ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. ഇവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും ഇതുപോലെയുള്ള ലോബികൾക്കും കൂട്ടുനിൽക്കുന്നതാണോ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെയും ഇതുപോലെ അന്വേഷണ ഏജൻസികളുടെയും കർത്തവ്യം? അതുപോലെ തന്നെയാണ് അവകാശപ്പെടുന്നത്. ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, ബിസ്ക്കറ്റ് കള്ളക്കടത്ത് നടത്തി, ഇനിയും വേണ്ടി വന്നാൽ ചെയ്യും. ഞാൻ ഇതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നു കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ജാമ്യമെടുത്ത് പുറത്തിറങ്ങും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കാനായിട്ട് ഇവിടെ പല ഉന്നതന്മാരും കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ, അല്ലെ, ആവശ്യം അറിഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത്. ആ സത്യമായിട്ടുള്ള സത്യാവസ്ഥ കണ്ടെത്തേണ്ടത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതുപോലെ തന്നെയാണ് 4000 കോടി ഇവിടെ ആസ്തി ഉണ്ടെന്നാണ് ചെമ്മണ്ണൂർ അവകാശപ്പെടുന്നത്. ഇത് എവിടെ നിന്നാണ് ഇത്രയും സമ്പത്തുണ്ടാക്കിയത്? ഈ അന്വേഷണങ്ങളെല്ലാം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഖില ഭാരത ഹിന്ദുമഹാസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകുകയുണ്ടായി. അത് അന്വേഷിക്കും എന്നുള്ളതിൽ തീരുമാനമായിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും ഇതുപോലെയുള്ള തട്ടിപ്പുകളുടെയും ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പുറത്തു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സ്വയം അവകാശപ്പെടുകയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഭാരതത്തെ തന്നെ വെല്ലുവിളിച്ചും കൊണ്ടാണല്ലോ ബോബി ചെമ്മണ്ണൂർ ഈ 45 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ അത് ഭാരതത്തിനോട് തന്നെ ഇല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനോട് തന്നെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിന് എതിരെ ഇല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് മറ്റ് പല രാജ്യങ്ങളിലെയും തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറായിട്ടുള്ള പലരും തന്നെയാണ് നിരവധി പരാതികളുമായിട്ട് ഇവിടെ ഓരോ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളതും അതുപോലെ ഓരോ കേസുകൾ കൊടുത്തിട്ടുള്ളതും ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പരാതിയുമായി വന്നവർക്ക് ആദ്യം കാശ് കൊടുക്കില്ല എന്ന് പറയുകയും എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോയ സമയത്ത് പലർക്കും അതിനെക്കാട്ടിയും ഇരട്ടിയുടെ ഇരട്ടി പൈസ കൊടുത്ത് ഒതുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അപ്പോൾ ഈ സാമ്പത്തികമെല്ലാം എവിടെ നിന്നാണ് വന്നതെന്നും ഇതുപോലെ ഇവിടെ നിത്യേന ഇവിടെ നടക്കുന്ന കള്ള ലോബികൾക്കെതിരെയും ബിസിനസ് സാമ്രാജ്യങ്ങൾക്കെതിരെയും ശക്തമായ അന്വേഷണം നടത്തി ഇന്ത്യ ഗവൺമെൻറ് ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. കേരള ഗവൺമെൻറ് ഇതൊന്നും ഇവിടെ ഒന്നും ചെയ്യില്ല. ഒരു ചുക്കും പുണ്ണാക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല. ഇതുപോലെ ഉള്ളവരൊക്കെ കൂട്ട് ഇന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ കോമരങ്ങളുടെയും കൂട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വലിയൊരു ലോബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനൊരു അറുതി വന്നില്ല എങ്കിൽ താമസിക്കാതെ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി മുന്നേറുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇതുപോലെയുള്ള കൊള്ളതായ്മയ്ക്കെതിരായിട്ട് ജനപ്രക്ഷോഭം ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇറങ്ങി നേരിടേണ്ടി വരും. ഇതിന് എതിരായിട്ട് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സത്യസന്ധരായിട്ട് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലുണ്ട്. പക്ഷേ അവരെ എല്ലാം കടിഞ്ഞാണിട്ട് നിർത്തിയിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന്. അതുപോലെ തന്നെ എന്തെല്ലാം കേസുകൾ ഇവിടെ CBI അന്വേഷണം വേണമെന്ന് വരുന്ന സമയത്ത് ഗവൺമെൻറ് തന്നെ പറയുകയാണ് ഇവിടെ CBI അന്വേഷണം വേണ്ട. പല കേസുകളും അന്വേഷിച്ചെത്തിക്കഴിയുമ്പോഴത്തേക്കാണ് പലതും തീവ്രവാദികളുടെ അടുത്തേക്കാണ് എത്തുന്നത്. എന്നാൽ ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് അതൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്ന അന്വേഷണം മതി, ഇതെന്താണ് ന്യായം? അപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ് ആരൊക്കെ വേണ്ടിയിട്ടാണ് കൂട്ടു നിൽക്കുന്നത്? തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണോ, അതേ ഇതുപോലുള്ള കൊള്ളക്കാർക്ക് വേണ്ടിയിട്ടാണോ, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? 10,000 കണക്കിന് ഏക്കർ വാങ്ങിച്ചിട്ട് മൂന്നാറിലും അതുപോലുള്ള പ്രദേശങ്ങളിലും റിസോർട്ടുകൾ പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു, അവകാശപ്പെടുന്നു.
ഇവിടെ സാധാരണപ്പെട്ട ഒരാളിന് അന്ത്യുറങ്ങാൻ ഒരു ഇടമില്ലാത്ത സമയത്താണ്. ഇല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾ വീട് വയ്ക്കാനായിട്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുടിൽ കിട്ടുന്ന സ്ഥലത്ത് ഗവൺമെൻറ്റും അതുപോലെ വനപാലകരും വന്നിട്ട് അതിനെ തച്ചുടച്ച് നശിപ്പിക്കുന്ന ഇടമാണ് ഇന്നിവിടെ കേരളം. ആ ആദിവാസികൾക്ക് പോലും, ആദിവാസികളായി പാരമ്പര്യമായിട്ട് ജീവിച്ചു പോകുന്ന വനത്തിനകത്ത് പോലും അവരെ നിഷ്കരണം അവിടെ നിന്ന് ഇറക്കിവിട്ട് നശിപ്പിക്കുന്ന അവരുടെ പാരമ്പര്യത്തെ പോലും ചോദ്യം ചെയ്തും കൊണ്ട് ഇന്ന് വനപാലകരും അതുപോലെ അവകാശപ്പെടുന്ന പല സംഘടനകളും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. ആ അവരുടെ ആചാരങ്ങൾ പോലും ഇവിടെ നടത്താൻ പറ്റാത്ത സ്ഥലത്താണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ലുലുമാൾ, ഇതുപോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് ഇവിടെ പലതും ചെയ്യാമെന്നാണോ? സാധാരണപ്പെട്ട ഒരു പെട്ടിക്കട നടത്തി ഉപജീവന മാർഗം നടത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പെട്ടിക്കട പോലും എടുത്ത് കളയുന്നിടത്താണ് ബഹുനില മാളികകൾ കെട്ടിപ്പൊക്കി പരിസ്ഥിതിക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിൽ ഇതുപോലെയുള്ള ബോബി ചെമ്മണ്ണൂരും അതുപോലെ ലുലുമാളും ഇതുപോലെയുള്ള വലിയ വലിയ സമ്പത്തിൻ്റെ ഉടമകളായിട്ടുള്ളവർ ചെയ്യുന്നു. അതിനൊന്നും ഇവിടെ ഒരു ഗവൺമെൻറ്റിനും ഒരു ചുക്കും ചെയ്യാനില്ല, ഇവിടുത്തെ ഒരു ഏജൻസിക്കും ഒന്നും ചെയ്യാനില്ല. സാധാരണപ്പെട്ട ഒരുത്തൻ ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു തട്ടുകട നടത്തിക്കഴിഞ്ഞാൽ അതിനെ വലിച്ചെറിയാനായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനും അതുപോലുള്ള ഉദ്യോഗസ്ഥ പിണയാളന്മാരും തയ്യാറാകുന്നു. ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? സാധാരണപ്പെട്ടവനെ സംരക്ഷിക്കാതെ ഇവിടെ ബഹുനില മാളികകൾ കെട്ടിപ്പൊക്കി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് വലിയൊരു സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കോർപ്പറേഷനും അതുപോലെയുള്ള ഇവിടുത്തെ ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യം. ഇതിനെതിരെയായിട്ടാണ് ഞാൻ കേന്ദ്രത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ശക്തമായ നടപടിയും തീരുമാനവും ഉണ്ടാകുന്നുള്ള പ്രത്യാശയിൽ എല്ലാവിധ ഭാവങ്ങളും ഈ മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന് എതിരേറ്റ് ഇതുപോലെയുള്ള ശക്തികൾ പ്രവർത്തിച്ച് വന്ന സമയത്തെല്ലാം ഇപ്പതാ എന്തു പറ്റി? ശബരിമല അയ്യപ്പനെ കൈവച്ചവരെല്ലാം ഇന്ന് കയ്യാമം വച്ച് ജയിലിനുള്ളിലായി. അതുപോലെ തന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് വാസുവിനെതിരേറ്റും മകനെതിരേറ്റും സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അയ്യപ്പനെതിരേറ്റ് നീങ്ങിയ കൈകളാണ്. ആ കൈകളൊന്നും ജയിലിനുള്ളിൽ കയ്യാമം വച്ച് ജയിലിനുള്ളിൽ പോകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് ഇതിനെല്ലാം ശരണം. സ്വാമിയേ ശരണം അയ്യപ്പ.